മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് ഫഹദ് ഫാസിലും നടി നസ്രിയയും. തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഒരുമിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഏറെ സന്തോഷിച്ചത് ആരാധകർ തന്നെയായിരുന്നു. നടൻ ഫഹദ് ഫാസിലിന്റെ തുടക്കം കുറച്ച് മോശമായെങ്കിലും പക്ഷെ പിന്നീടുള്ള തിരിച്ചുവരവ് അതിഗംഭീരം തന്നെയായിരുന്നു. നിരവധി മികച്ച കഥാപാത്രങ്ങളാണ് ഫഹദ് ഫാസിൽ ഇതിനോടകം തന്നെ കൈകാര്യം ചെയ്തത്. ഇന്ത്യൻ സിനിമ കണ്ടതിൽ മികച്ച നടന്മാരിൽ ഒരാളുടെ പേര് ഫഹദ് ഫാസിലിന്റേത് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫഹദ് ഫാസിലിന്റെ ADHD എന്ന രോഗാവസ്ഥയെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. താരം തന്നെയാണ് തന്റെ ഈ രോഗാവസ്ഥയെ കുറിച്ച് ഒരു പൊതുപരിപാടിയിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നത്. താൻ ഈ അവസ്ഥ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നും ചെറുപ്പത്തിലെ തനിക്ക് ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ സാധിച്ചില്ലെന്നും അതുകൊണ്ട് 41-ാമത്തെ വയസ്സിലാണ് തനിക്കിത് തിരിച്ചറിയാൻ സാധിച്ചതെന്നും പറഞ്ഞിരുന്നു താരം. പക്ഷെ ഡോക്ടേഴ്സിനോട് ചോദിച്ച സമയത്ത് ഇനി ഈ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല, അത് തുടർന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞതെന്നാണ്. ഇതിന്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയാസിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരുന്ന വാർത്തകൾ. നിരവധി പേരാണ് ADHD എന്ന രോഗാവസ്ഥയെക്കുറിച്ചുള്ള വിശദീകരണവും അതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റ്സുകളുമായി സോഷ്യൽ മീഡിയാസിൽ ഫഹദ് ഫാസിലിനോടുള്ള സ്നേഹം അറിയിച്ചത്. അത്രയധികം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയാണ് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിനെ പോലെ തന്നെ ഫഹദിന്റെ ഭാര്യയായ നടി നസ്രിയയും രോഗാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ നിലനിൽക്കുന്ന സമയത്തും ഇപ്പോൾ ഇതാ ഒരു പുതിയ വിശേഷമാണ് താരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നായികയായി നസ്രിയ തിരിച്ചു വരുന്നു മലയാളത്തിലേക്ക് എന്നുള്ളതാണ്. നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന സൂക്ഷ്മദക്ഷിണി എന്ന ചിത്രത്തിലൂടെയാണ് നസ്രിയയുടെ തിരിച്ചുവരവ്. MC ജിതിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് ഭരതനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ബേസിൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ട്രാൻസ്, മണിയറയിലെ അശോകൻ, നാനിക്കൊപ്പം ചെയ്ത തെലുങ്ക് ചിത്രം അണ്ടേ സുന്ദരാഗിനി എന്നീ സിനിമകൾക്ക് ശേഷം നസ്രിയ അഭിനയിക്കുന്ന ചിത്രമാണ് സൂക്ഷ്മദർശിനി. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ബേസിൽ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമായിരിക്കും സൂക്ഷ്മദർശിനി. ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിട്ടുണ്ട്. 2018 നോൺ സെൻസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് MC ജിതിൻ. ബിഗ് ബോസ് മലയാളം സീസൺ 6 5 താരം റിനോഷ് ജോർജ് ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. സമീർ താഹിർ, ഷൈജു ഖാലിദ് എന്നിവരുടെ നിർമ്മാണ കമ്പനിയായ ഹാപ്പി അവേഴ്സ് AV, അനൂപിന്റെ AVA പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ക്രിസ്റ്റോ സേവ്യറാണ് ചിത്രത്തിന്റെ സംഗീതം. ബ്രഹ്മയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ക്രിസ്റ്റോ സംഗീതം നൽകുന്ന ചിത്രം കൂടിയാണെന്ന സവിശേഷതയും ഇതിനുണ്ട്. സോഷ്യൽ മീഡിയാസിൽ വലിയ വാർത്തകളായിക്കൊണ്ടിരിക്കുന്നത് നസ്രിയയുടെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. നിരവധി ആരാധകരാണ് താരത്തെ കാത്തിരിക്കുന്നത്. നസ്രിയയുടെ തിരിച്ചുവരവ് വളരെ മികച്ചതായിരിക്കട്ടെ എന്നാണ് ആരാധകർ താരത്തിന് ആശംസിക്കുന്നത്.